ഇത് വി ഗാർഡിൻ്റെ 1 HP കാസ്റ്റേൺ ബോഡി മോട്ടറാണ്. അപ്പോൾ ഈ മോട്ടർ വൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. ആരെങ്കിലും ഈ മോഡൽ മോട്ടർ ആദ്യമായിട്ടാണ് വൈൻഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. അപ്പോൾ എനിക്കും തുടക്ക സമയത്തൊക്കെ പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഇതിൻ്റെ ഉൾഭാഗം റോട്ടർ വരുന്ന ഹോള് വലിപ്പം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചെറിയ സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലോട്ട് പോകുമ്പോൾ അകല വ്യത്യാസം, ഈ ഇതിൻ്റെ വലിപ്പ വ്യത്യാസം കൂടി കൂടി വരും. നോർമലുള്ള ബാർമറിനെക്കാളും ഇതിന് കുറച്ചും കൂടെ കൂടി വരും. അപ്പോൾ നോർമലായിട്ട് ചുറ്റുന്ന ബാർമർ ഉപയോഗിച്ച് ചുറ്റിക്കഴിഞ്ഞാൽ ഈ ഏറ്റവും വലിയ സെറ്റ് വരുമ്പോൾ അകലം ഈ മോട്ടറിന് ആവശ്യമായിട്ടുള്ള അകലം കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉൾഭാഗം വൈൻഡിങ് ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റോട്ടർ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതിന് കറക്റ്റ് സൈസായിട്ടൊരു ബാർമർ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ അധികം ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഇതിലൊന്നുകൂടെ ഓരോ സ്റ്റെപ്പിനും കൊടുക്കേണ്ടതായ മെഷർമെൻറ്റ് ഞാൻ ഒന്നും കൂടെ ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ബാർമർ ചെയ്തതിന് ശേഷം ഇതുപോലുള്ള മോട്ടർ ഇതുവരെ ചെയ്തില്ല. ഇതിപ്പോൾ ഈ ബാർമർ റെഡിയാക്കിയതിന് ശേഷം ഫസ്റ്റാണ് ഈ മോഡൽ മോട്ടർ വൈൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. ഈ ബാർമർ റെഡിയാക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ മോട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാർമറിൽ ചുറ്റുന്ന അളവ് കറക്റ്റാണോ എന്ന് ഇത് ചുറ്റി നോക്കിയതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ 99% കറക്റ്റായിരിക്കും. കറക്റ്റായിട്ട് വരുന്ന രീതിയിലുള്ള അളവാണ് ഞാൻ എടുത്ത് ഇത് ഈ ബാർമർ റെഡിയാക്കി എടുത്തത്. അപ്പോൾ ജോയിൻറ്റ് ഫ്രീ, ഇത് ജോയിൻ്റ് ഇല്ലാതെ ചുറ്റാനുള്ള ബാർമറാണ്. ഈ ജോയിൻ്റ് ഇല്ലാതെ വൈൻഡിങ് ചുറ്റാനുള്ള ബാർമർ റെഡിയാക്കി എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതും കാണാത്തവർ ആ വീഡിയോ കാണുക. ഞാൻ എപ്പോഴും ചുറ്റുന്നത് ഇതിൻ്റെ ഉള്ളിലെ ചെറിയ സൈസ് അളവ് മാത്രമേ എടുക്കുകയുള്ളൂ. മോട്ടറിൽ നിന്ന് ആ ചെറിയ സൈസിൻ്റെ അളവെടുത്തിട്ട് ബാർമറിൽ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തിട്ട് ആണ് ചുറ്റുന്നത്. അപ്പോൾ ആ ഒരു അകലം മാത്രം നോക്കിയിട്ട് ചുറ്റും, ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ മുമ്പ് ഈ ബാർമർ റെഡിയാക്കുന്നതിന് മുമ്പ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് സെറ്റിൽ അളവ് സെറ്റ് ചെയ്യും, അതിൽ ചെറിയ സെറ്റ് ചുറ്റും. ചുറ്റിയതിന് ശേഷം ഇവിടെ പേപ്പർ, കനത്തിന് പേപ്പർ വെച്ച് കൊടുക്കും. അകലം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പേപ്പർ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിൽ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ പേപ്പർ വയ്ക്കും. കനം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി പേപ്പർ മടക്കി വെച്ചിട്ടാണ് ചുറ്റുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സെറ്റ് വരുമ്പോൾ വീണ്ടും കൂടുതൽ, കുറച്ചും കൂടെ വലിപ്പം കൂട്ടിയാണ് പേപ്പർ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ചുറ്റിയാണ് ഞാൻ മുമ്പ് ഈ ബാർമർ റെഡിയാക്കുന്നതിന് മുമ്പ് ചുറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ബാർമർ റെഡിയാക്കിയതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ചുറ്റാൻ പോകുന്നത്. അപ്പോൾ അത് ചുറ്റി അളവെടുത്ത് ഇതിനകത്ത് വൈൻഡിങ് ഇറക്കിയതിന് ശേഷം അളവ് കറക്റ്റാണോ എന്നുള്ളതും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ ചുറ്റിയെടുക്കാം. അപ്പോൾ ഈ ബാർമറിൽ അളവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ ചുറ്റുന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ജോയിൻ ഫ്രീ ബാർമർ, ഇതുപോലുള്ള ജോയിൻ ഫ്രീ ബാർമറിൽ ചുറ്റുമ്പോൾ ഫസ്റ്റ് ചുറ്റേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്. അടുത്ത് ഈ ഇതിൽ രണ്ടാമത്തത്, അടുത്ത സൈസിൽ രണ്ടാമത്തത്, അടുത്ത സൈസിൽ രണ്ടാമത്തത്. ഇത് ചുറ്റി തീർന്നതിന് ശേഷം ഇതിൻ്റെ എല്ലാ സെറ്റുകളും ഓരോ കെട്ടിയതിന് ശേഷം അടുത്ത് ഈ സെറ്റ് ചുറ്റണം. അത് കഴിഞ്ഞ് ഈ സെറ്റ്, അടുത്തത്, അടുത്തത്, അങ്ങനെയാണ് ചുറ്റേണ്ടത്. അപ്പോൾ ഞാൻ മുമ്പ് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നും കൂടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വൈൻഡിങ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി മോട്ടറിനകത്ത് ഇറക്കിയതിന് ശേഷം സൈസ് കറക്റ്റാണോ നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് സൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ഉള്ളിലെ അളവെടുത്തത് അല്പം കൂടിപ്പോയി, വലുതായിപ്പോയി. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല, കോപ്പർ കുറച്ച് കൂടുതൽ ചിലവാകും. അപ്പോൾ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ബാർമറിലാണ് ചുറ്റുന്നതെങ്കിൽ നമുക്ക് ഈ ഹോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഫ്രീ ആയിട്ട് കാണാൻ പറ്റില്ല. ഈ വൈൻഡിങ് വയറ് ഉള്ളിലേക്ക് ഒതുങ്ങി നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റോട്ടർ ഇതിനകത്തോട്ട് പോകത്തില്ല. അപ്പോൾ അത് മാത്രമല്ല, നമുക്കത് കെട്ടി ഒതുക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മാക്സിമം മോണോ ബ്ലോക്കൊക്കെ വൈൻഡ് ചെയ്യുന്ന അതേ ബാർമറിൽ നമ്മളിത് വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടാണത്. അത് അങ്ങനെ ചുറ്റി നമ്മൾ ചുറ്റി നോക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് അളവാണ്. അപ്പോൾ ഈ ബാർമറിൻ്റെ അളവ് ഞാൻ തരാം. ഏറ്റവും ചെറിയ സൈസ്, ചെറിയ സ്റ്റെപ്പിൻ്റെ സൈസ് 42 mm. അടുത്ത സൈസിൻ്റെ, അടുത്ത സ്റ്റെപ്പിൻ്റെ സൈസ് 64 mm. അടുത്ത സ്റ്റെപ്പിൻ്റെ സൈസ് 84 mm. ഏറ്റവും വലിയ സ്റ്റെപ്പിൻ്റെ സൈസ് 112 mm, 11 cm 2 mm ആണ്. അപ്പോൾ നിങ്ങൾക്ക്
ഇതേ സൈസിൽ ബാർമർ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഈ ബാർമർ ഇല്ലെന്ന് വെച്ചിട്ട് മോട്ടർ വൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതിനിടയിൽ പേപ്പർ ഫസ്റ്റ് സ്റ്റെപ്പ് ചുറ്റിയതിന് ശേഷം ഓരോ സ്റ്റെപ്പിലായിട്ട് നമ്മൾ കനം കൂട്ടുന്നതിന് വേണ്ടി പേപ്പർ വെച്ച് കൊടുത്താൽ മതി. പേപ്പറോ ബാൻഡോ എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടും, അതനുസരിച്ച് നമുക്ക് അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വേറെ പ്രശ്നമൊന്നുമില്ല, വൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് വൈൻഡ് ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു ബാർമർ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ, ഇത് റെഗുലർ മോട്ടറല്ല, ഈ സൈസിൽ മോട്ടർ കുറവാണ് വരുന്നത്. ഇതുപോലെ റോട്ടർ വണ്ണം കൂടിയ മോട്ടറുകൾ വേറെ ലോക്കൽ ബ്രാൻഡിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മോട്ടറുകൾ വന്നിരുന്നാലും നമുക്ക് ഈസി ആയിട്ട് വൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വി ഗാർഡിൻ്റെ 1.5 HP മോട്ടറൊക്കെ ഇത് ഉപയോഗിച്ച് വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആയിരിക്കും, നമുക്ക് ഉൾ സൈഡ് അധികം ഒതുങ്ങി പോകില്ല. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ഒരു ബാർമർ റെഡിയാക്കി വയ്ക്കാം. പിന്നെ അത് പോയിട്ട് ഇത് ജോയിൻ്റ് ഇല്ലാത്തതാണ്, ജോയിൻ്റ് ഫ്രീ ബാർമറാണ്. നമുക്ക് ജോയിൻ്റ് ഒഴിവായി കിട്ടും. സബ്മേഴ്സിബിൾ പമ്പിലൊക്കെ മാക്സിമം ജോയിൻ്റ് ഇല്ലാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, പണിക്ക് എളുപ്പം, പിന്നെ ലീക്കേജിനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ തന്നെ വൈൻഡിങ് പുറത്തേക്ക് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.